എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്കേഴ്സ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ നമ്മളിന്ന് മൗണ്ടൻ റേഞ്ചിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതേപോലെ നമുക്കറിയാം പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ആവർത്തിക്കുന്നതാണ് ഈ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ച്. അതിൽ തന്നെ മൗണ്ടൻ റേഞ്ച് ആണെന്ന് എടുക്കുന്ന ഭാഗം. അപ്പോൾ നമുക്ക് നോക്കാം, ഭൂപ്രകൃതി എന്നൊരു ഭാഗം സിലബസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇനി ഓരോരോ ഭാഗങ്ങൾ കണക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഉത്തരപർവ്വത മേഖലയാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങൾ, ഒന്ന് ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. അപ്പോൾ ഭൂപ്രകൃതിയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. നമുക്ക് നോക്കാം ആദ്യത്തെ ഉത്തരപർവ്വത മേഖല എന്താണ് നോക്കാം. ഇപ്പോൾ ഉത്തരപർവ്വത മേഖല, ഈ മേഖലയിൽ ചെയ്യുന്നത് പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരപർവ്വതം, പർവ്വതം കേൾക്കുമ്പോൾ അതുമായി ബന്ധിപ്പിച്ച് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഉത്തരപർവ്വത മേഖല പറയുമ്പോൾ ഇതിനെ, ഈ മേഖലയെ നമ്മൾ മൂന്ന് വിഭാഗങ്ങളായിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയം നിരകൾ, പൂർവാഞ്ചൽ. അതിലെ മൂന്ന് ഭാഗങ്ങളും എപ്പോഴും ചോദിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഹിമാലയം നിരകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് പഠിക്കാം. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ വീണ്ടും മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതൊരു ട്രാൻസ് ഹിമാലയം നിരകൾ, അതുപോലെ തന്നെ ഹിമാലയം നിരകൾ, പൂർവാഞ്ചൽ, ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം മതി, ഒരു അക്കാദമിക് ലെവലിലോട്ട് പോകേണ്ട ആവശ്യമില്ല. പി എസ് സി ഇതുവരെ ചോദിച്ച ചോദ്യഭാഗങ്ങൾ മാത്രമേ ഇതിൽ കണക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഹിമാലയത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ചോദിക്കാറുണ്ട്? 11 എണ്ണം. ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 11 ആണ്. ഇനി ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 2. ജമ്മു കാശ്മീരും ലഡാക്കും എന്ന് രേഖപ്പെടുത്തി വെക്കണം. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 11 ആണെന്ന് പറഞ്ഞു. ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 2 ആണ്. ആ 2 കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. ഇനി ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മ്യാൻമാർ, ഹിമാലയവുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അപ്പോൾ ഇന്ത്യയുണ്ട്, അതുപോലെ തന്നെ ചൈന, അതുപോലെ തന്നെ നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, മ്യാൻമാർ, ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ ഉൾപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതൊക്കെയാ? ഇന്ത്യയും ചൈനയും നേപ്പാളും ഭൂട്ടാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും മ്യാൻമാറുമാണ്. ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തണം. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഹിമാലയം, ഇത് ചോദിച്ച ചോദ്യമാണ്, എൽ പി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ബംഗാളാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഹിമാലയ പർവ്വതം മുതൽ കേട്ടോ, ഹിമാലയം പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബംഗാളാണ്. ഇനി ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലകളാണ്. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ എന്തുകൊണ്ടാണ് ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ, അവസാദ ശിലകൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അവസാദ ശിലകൾ കൊണ്ടാണ്. അത് കണക്ട് ചെയ്യുക, ഇപ്പോഴും ആവർത്തിക്കുന്ന എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ. ഇനി ഏഷ്യയുടെ വാട്ടർ ടവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതമാണ്, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതം ഏതാണ് ചോദിക്കുമ്പോൾ, ഏതാ? ഹിമാലയമാണ്. ഇപ്പോൾ ഏഷ്യയുടെ വാട്ടർ ടവർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതമാണ്, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതം ഏതാണ് ചോദിക്കുമ്പോൾ ഏതെഴുതാം? ഹിമാലയമാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തണം. ഇനി അടുത്തത് ഹിമാലയത്തെക്കുറിച്ച് തന്നെയാണ്. മഞ്ഞിൻ്റെ വാസസ്ഥലം, മഞ്ഞിൻ്റെ വാസസ്ഥലമെന്നും
ഇന്തോ ആസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടി അതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വതനിര ഏതാണ്? ഹിമാലയമാണ്. അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം, മഞ്ഞിൻ്റെ വാസസ്ഥലം എന്ന പേരറിയപ്പെടുന്ന ഹിമാലയമാണ്. ഇന്തോ ആസ്ട്രേലിയൻ ഫലകം യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടി അതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വതനിര ഏതാണ്? ഹിമാലയമാണ്. അതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഹിമാലയത്തിന് മൂന്ന് സമാന്തരമായിട്ടുള്ള പർവ്വതനിരകളുണ്ട്, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അപ്പം ഇതൊന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്, ഹിമാലയത്തിന് മൂന്ന് സമാന്തര പർവ്വത നിരകൾ. അപ്പോൾ ഈ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രാൻസ് ഹിമാലയ, ഹിമാലയ നിരകൾ, പൂർവാഞ്ചൽ, അതിലെ ഹിമാലയ നിരകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആ ഹിമാലയത്തിൽ തന്നെ മൂന്ന് സമാന്തര പർവ്വത നിരകളായിട്ട് നമ്മൾ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹിമാദ്രിയാണ്, ഹിമാചലാണ്, ശിവാലിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തണം. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ആ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഹിമാലയത്തിൻ്റെ ഈ ഭാഗത്താണ് വരുന്നത്, നോർത്ത് ഭാഗത്ത്, വടക്ക് ഭാഗത്ത് എപ്പോഴും വരുന്നത് ഹിമാദ്രിയാണ്, സൗത്ത് ഭാഗത്ത് ശിവാലിക്കും, അതിൻ്റെ മധ്യഭാഗത്തായിട്ട് വരുന്നത് മധ്യഭാഗത്തായിട്ട് വരുന്നത് എന്താണ്, ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മധ്യഭാഗത്ത് ഹിമാചലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നോർത്ത് ഭാഗത്ത് ഹിമാദ്രിയും അതുപോലെ തന്നെ സൗത്ത് ഭാഗത്ത് ശിവാലിക്കും, അതിൻ്റെ മധ്യഭാഗത്തായിട്ട് അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന എന്താണ്, ഹിമാചലുമാണ് കേട്ടോ. അത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഹിമാലയത്തിൻ്റെ നട്ടെല്ല്, നേരത്തെ നമ്മൾ പറഞ്ഞു ഹിമാദ്രിയെ കുറിച്ച് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, നോർത്ത് ഭാഗത്താണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ, വടക്ക് ഭാഗത്തെ പർവ്വതനിര, ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള അല്ലേ. അപ്പോൾ ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന പേരറിയപ്പെടുന്നു. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്, ഹിമാലയത്തിലെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ്, ഏറ്റവും കൂടുതൽ ഉയർന്ന കൊടുമുടികളൊക്കെ കാണപ്പെടുന്ന ഇവിടെയാണ് ഹിമാദ്രിയില. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ തന്നെ ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് ഹിമാദ്രിയെ വിളിക്കുന്നത്. അപ്പോൾ LD ക്ലർക്ക് ബീവറേജ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഹിമാലയത്തിലെ നട്ടെല്ല് എന്ന പേരറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ഇനി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ വടക്ക് ഭാഗത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഹിമാലയത്തിലെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഹിമാദ്രിയാണ്, ഏറ്റവും കൂടുതൽ ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്നവിടെയാണ് ഹിമാദ്രിയിലാണ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണെന്നറിയാം, 8,850 meters ആണ്. ചില രേഖകളിലൊക്കെ 8,848 meters ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റാ പറഞ്ഞു, 8,850 meters, ചില രേഖകളിൽ 8,848 എന്നാണ് മീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാളാണ്. അത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാം. ഇനി മൗണ്ട് എവറസ്റ്റ് കേട്ടോ, മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയ വർഷം ചോദിച്ചിട്ടുണ്ട്, 1953. മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയ വർഷം എന്നാണ്, 1953. എഡ്മണ്ട് ഹിലാരിയും ടെൻസിങ് നോർഗയുമാണ് അത് കീഴടക്കിയത്. അപ്പോൾ മൗണ്ട് എവറസ്റ്റ് ആദ്യമായിട്ട് കീഴടക്കിയ വർഷം 1953. എഡ്മണ്ട് ഹിലാരിയും ടെൻസിങ് നോർഗയാണത് കീഴടക്കിയത്. കാഞ്ചൻജംഗ, നങ്കപർവ്വതം, മൗണ്ട് എവറസ്റ്റ് ഇതൊക്കെ എവിടെയാ? ഇതൊക്കെ വലിയ വലിയ കൊടുമുടികളാണ്. ഇതൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഹിമാദ്രിയിലാണ് കേട്ടോ. ഇപ്പോൾ കാഞ്ചൽജംഗ, നങ്കപർവ്വതം, മൗണ്ട് എവറസ്റ്റ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നവിടെയാണ്? ഹിമാദ്രിയാണ്. ഇനി കാഞ്ചൽജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ്. കാഞ്ചൽജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ്. നേരത്തെ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണെന്ന് പറഞ്ഞു, കാഞ്ചൽജംഗ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ഇനി നമുക്കറിയാവുന്നതാണെന്ത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2 ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഇനി പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം ഏതാ? കാഞ്ചൽജംഗ. നേരത്തെ പറഞ്ഞല്ലേ സിക്കിമിലല്ലേ, അപ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ പർവ്വതം കാഞ്ചൽജംഗയാണ്. ഇനി നമുക്ക് അപ്പോൾ ഹിമാദ്രിയെ കുറിച്ച് പറഞ്ഞു. ഇനി ഹിമാചൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഉള്ള ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമാണ് ഹിമാചൽ. അതായത് നേരത്തെ പറഞ്ഞു ഞാൻ, ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിൽ ചെയ്യുന്നത് എന്താണ്? ഹിമാചൽ. ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയിൽ ചെയ്യുന്നതാണെന്ത്? ഹിമാചൽ. ഇപ്പോൾ പ്രധാനപ്പെട്ട താഴ്വരകൾ അല്ലേ, പ്രധാനപ്പെട്ടതാണ് എപ്പോഴും നമുക്കറിയാം, സുഖവാസ കേന്ദ്രങ്ങളായി കുളു, കാശ്മീർ, കാഗ്ര, ഇതൊക്കെ ചെയ്യുന്ന എവിടെയാണ്? ഹിമാചലിലാണ്. പ്രധാനപ്പെട്ട താഴ്വരകളായ കുളു, അതുപോലെ തന്നെ കുളു,
കാശ്മീർ, കാഗ്ര ഇതൊക്കെ ചെയ്യുന്നു. ഇവിടെ ഹിമാചൽ ഏരിയയിലാണ്, ഹിമാചൽ എന്ന ഭാഗത്താണ്. ഇനി നമുക്ക് നോക്കാം, ഇത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നിങ്ങളോട്. ഡെറാഡൂൺ എവിടെയാണ്, ബദരിനാഥ് എവിടെയാണ്, അൽമോറ, റാണിഗഡ്, നൈറ്റാൾ, മുസോറി ഇതൊക്കെ എവിടെയാണ്, ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. അപ്പൊ പി എസ് സി ചോദിക്കാറുണ്ട് ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലാണ്, ബദരിനാഥ് ഉത്തരാഖണ്ഡിലാണ്, അൽമോറ പി എസ് സി ആവർത്തനമാണ്, അൽമോറ ഉത്തരാഖണ്ഡാണ്, റാണിഗഡ് ഉത്തരാഖണ്ഡാണ്, നൈനിറ്റാൾ ഉത്തരാഖണ്ഡാണ്, മുസോറി എവിടെയാണ്, ഉത്തരാഖണ്ഡാണ്. ഒക്കെ ഉത്തരാഖണ്ഡ് പഠിച്ചു വെക്കുക. ഇനി ഷിംല, ധർമ്മശാല, ഡൽഹൌസി ഇതൊക്കെ എപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ്. ഷിംല, ധർമ്മശാല, ഡൽഹൌസി ഇതൊക്കെ എവിടെയാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഷിംലയും ധർമ്മശാലയും ഡൽഹൌസിയൊക്കെ എവിടെയാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഡാർജിലിംഗ് ആട്ടോ, ഡാർജിലിംഗ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, ഡാർജിലിംഗ് അല്ലെ. പി എസ് സി എപ്പോഴും ചോദിക്കുക ഞങ്ങളിവിടെ മാറിപ്പോരുത്, ഡാർജിലിംഗ് പറയുമ്പോൾ ഉത്തരാഖണ്ഡൊക്കെ എഴുതി വയ്ക്കും. ഇവിടെ നോക്കുക, ഇവിടെ ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡില്, ഡൽഹൌസി ഹിമാചൽ പ്രദേശ്. ഇപ്പൊ ഡാർജിലിംഗ് എവിടെയാണ്, ഡാർജിലിംഗ് ആട്ടോ, ഡാർജിലിംഗ് എവിടെയാണ്, ബംഗാളാണ്. ഡാർജിലിംഗ് എവിടെയാണ്, ബംഗാളാണ്. ഗുൽമാർഗ് പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുണ്ട്, ശ്രീനഗറാണ്. ഗുൽമാർഗ് എവിടെയാണ്, ശ്രീനഗറിലാണ്. ഇപ്പൊ ഡെറാഡൂണും ബദരിനാഥും അൽമോറയും റാണിഘട്ടും നൈനിറ്റാളും മുസോറിയും ഇതൊക്കെ എവിടെയാണ്, ഉത്തരാഖണ്ഡിലാണെങ്കിൽ ഷിംല, ധർമ്മശാല, ഡൽഹൌസി ഇതൊക്കെ എവിടെയാണ്, ഹിമാചൽ പ്രദേശിലാണ്. ഡാർജിലിംഗ് എവിടെയാണ്, ഡാർജിലിംഗ് ബംഗാളാണ്. ഗുൽമാർഗ് എവിടെയാണ്, ശ്രീനഗറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാം. ഇനി പ്രധാനപ്പെട്ടത് തന്നെയാണ്, ദൈവങ്ങളുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്നത് കുളു ആണ്. ദൈവങ്ങളുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതാണ് കുളുവാണ്. ഇനി ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, മണികരൺ ഗെയ്സർ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാ, കുളുവിലാണ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, മണികരൺ ഗെയ്സർ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, കുളുവിലാണ്. ഇനി സുഖവാസ കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ഹിമാലയം നിരകൾ ഹിമാചല. അപ്പോ ഹിമാലയത്തിന്റെ നട്ടെല്ല് ഹിമാദ്രിയാണെങ്കില് സുഖവാസ കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ഹിമാലയം നിര ഏതാണ് ചോദിക്കുമ്പോൾ ഏതാ, ഹിമാചലാണ്. പ്രധാനപ്പെട്ട ഈ പറയുന്ന സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഏത് ഭാഗത്ത് വരുന്ന, ഹിമാലയത്തിന്റെ ഹിമാചൽ ഭാഗത്താണ്. ഇനി ശിവാലിക്കിനെ കുറിച്ചാണ്, ശിവാലിക്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വത നിരകളാണെന്ത്, ശിവാലിക്. ഡൂൺസ് താഴ്വരകളുണ്ട്, സാൽമരങ്ങളുണ്ട് എന്നിവയൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്, ശിവാലിക. ഏറ്റവും വലിയ ഡൂണ് ഡെറാഡൂൺ ആണ്. ഡൂൺസ് താഴ്വരകൾ കാണപ്പെടുന്നുണ്ട്, സാൽമരങ്ങൾ ഇതൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്, ശിവാലിക്കാണ്. ഏറ്റവും വലിയ ഡൂൺ ഏതാണ്, ഡെറാഡൂൺ ആണ്. ഇനി തട്ടായിട്ടുള്ള കൃഷി രീതിയാണ് ശിവാലിക് പ്രദേശത്ത്. അപ്പൊ ശിവാലിക് പ്രദേശത്ത് എങ്ങനത്തെ കൃഷി രീതിയാണ്, തട്ടായിട്ടുള്ള കൃഷി രീതിയാണ് ഇവിടെ ശിവാലിക് പ്രദേശത്ത്. അടുത്ത് നോക്കാം, ഇനി പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ എൽ പി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം കുമയൂൺ ഹിമാലയമാണ്. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം ഏതാണ്, കുമയൂൺ ഹിമാലയമാണ്. ഇനി സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഭാഗം പഞ്ചാബ് ഹിമാലയം. സിന്ധു നദി മുതല് സത്ലജ് നദി വരെയുള്ള ഭാഗം ഏതാണ്, പഞ്ചാബ് ഹിമാലയം. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗം ഏതാണ്, അസാം ഹിമാലയമാണ്. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗം ഏതാണ്, അസാം ഹിമാലയമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞെന്താണ്, സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗം കുമയൂൺ ഹിമാലയമാണ്. സിന്ധു നദി മുതലെ സത്ലജ് നദി വരെയുള്ള ഭാഗം പഞ്ചാബ് ഹിമാലയം. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗം അസാം ഹിമാലയം. അതുപോലെ തന്നെ കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലുള്ള ഭാഗം ഏതാ, നേപ്പാൾ ഹിമാലയമാണ്. കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലുള്ള ഭാഗം ഏതാണ്, നേപ്പാൾ ഹിമാലയമാണ്. കാളി നദിയുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഉദ്യോഗാർത്ഥികളുടെ നീളം രേഖപ്പെടുത്തി പഠിക്കുവാണ് ഇനിയുള്ള സന്ദർഭങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഭാഗമാണ്, ഇനി മൂന്നാമത്തെ ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. അതുവരെയ്ക്കും ബൈ, താങ്ക് യു.